ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചില രോഗങ്ങളുള്ളവർ പപ്പായ കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് പപ്പായ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ചില രോഗമുള്ള അവസ്ഥകളിൽ പപ്പായ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ പപ്പായ ഏറ്റവും പോഷകസാന്ദ്രമായ പഴങ്ങളിൽ ഒന്നാണ്. മധുരവും തിളക്കവുമുള്ള നിറമുള്ള ഈ പഴം വർഷത്തിൽ മിക്ക സമയങ്ങളിലും ലഭ്യമാണ് താൻ. ഇത് പഴമായി അസംസ്കൃതമായോ അല്ലെങ്കിൽ നിങ്ങളുടെ സലാഡിൽ ചേർത്തോ കഴിക്കുകയും ചെയ്യാം. പപ്പായ നിങ്ങൾക്ക് ചില അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ നൽകുകയും ചെയ്യും. രാവിലെയോ ഭക്ഷണത്തിനിടയിലോ ഇത് പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗം, പ്രമേഹം, ക്യാൻസർ, രക്തസമ്മർദ്ദം, ആരോഗ്യകരമായ അരം നിലനിർത്താൻ തുടങ്ങി പല വിധത്തിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. പക്ഷേ പപ്പായ വളരെ ആരോഗ്യകരമാണെങ്കിലും അവ എല്ലാവർക്കും കഴിക്കാൻ സുരക്ഷിതമായിരിക്കില്ല എന്നുള്ളതാണ്. ചില പ്രത്യേക അവസ്ഥകളാൽ ബുദ്ധിമുട്ടുന്നവർ നിർബന്ധമായും പപ്പായ കഴിക്കുന്നത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. അത്തരത്തിൽപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥയിലാണ് പപ്പായ കഴിക്കാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ആദ്യമായി ഗർഭിണികൾ. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് കുഞ്ഞിന്റെ വളർച്ചയ്ക്കും ഗർഭിണിയുടെ ആരോഗ്യത്തിനും വളരെ പ്രധാനമാണ്. എന്നാൽ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു പഴമാണ് പപ്പായ. മധുരമുള്ള ഈ പഴത്തിൽ ലാറ്റക്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഗർഭാശയ സങ്കോചത്തിന് കാരണമാകും. ഇത് നേരത്തെയുള്ള പ്രസവത്തിന് വഴിവെക്കുകയും അതിൽ പപ്പയിൻ അടങ്ങിയിട്ടുമുണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ ആയി ശരീരം തെറ്റായി എടുക്കുന്നു. ഇത് പ്രസവത്തെ പ്രേരിപ്പിക്കാൻ കൃത്രിമമായി ഉപയോഗിക്കുന്നു. ഗർഭപിണ്ഡത്തെ പിന്തുണയ്ക്കുന്ന മൊബ്രൈനിനെ ദുർബലപ്പെടുത്താനും ഇതിന് കഴിയും. പകുതി പഴുത്ത പപ്പായയുടെ കാര്യത്തിലാണ് ഇത് കൂടുതലായും സംഭവിക്കുന്നത്. ഗർഭിണികൾ പപ്പായ കഴിക്കുന്നത് ഒഴിവാക്കുക തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ക്രമരഹിതമായ ഹൃദയമിടിപ്പുള്ള ആളുകളും പപ്പായ ഒഴിവാക്കുന്നതാണ് നല്ലത്. പപ്പായ കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും. എന്നാൽ നിങ്ങൾ ഇതിനകം ക്രമരഹിതമായ ഹൃദയമിടിപ്പ് പ്രശ്നമുള്ളവരാണെങ്കിൽ പപ്പായ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. മനുഷ്യന്റെ ദഹനനാളത്തിൽ ഹൈഡ്രജൻ സയനൈഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അമിനോ ആസിഡായ സയനോജനിക് ഗ്ലൈക്കോസൈഡ് പപ്പായയിൽ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന സംയുക്തത്തിന്റെ അളവ് ആരോഗ്യത്തിന് ഹാനികരമല്ലെങ്കിലും ക്രമരഹിതമായ ഹൃദയമിടിപ്പ് പ്രശ്നമുള്ള ആളുകൾക്ക് അതിന്റെ അധിക ലക്ഷണങ്ങൾ കൂടുതൽ വഷളാക്കും എന്നുള്ളതാണ്. ഹൈപ്പോ തൈറോയിഡിസം ബാധിച്ചവരിലും ഇത് സമാനമായ ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽപ്പെട്ട ആളുകളും പപ്പായ ഒഴിവാക്കുന്നതാണ് നല്ലത്. മറ്റൊരു കൂട്ടർ അലർജിയുള്ള ആളുകളാണ്. ലാറ്റക്സ് അലർജി ഉള്ളവർക്കും പപ്പായ അലർജി ഉണ്ടാക്കാം. കാരണം പപ്പായയിൽ ചിറ്റിനസ് എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട്. എൻസൈമുകൾ ലാറ്റക്സും അവ അടങ്ങിയ ഭക്ഷണവും തമ്മിൽ ഒരു വിപരീത പ്രതികരണത്തിന് കാരണമാകും. ഇത് തുമ്മൽ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ചുമ, കണ്ണിൽ നിന്ന് നീര് ഒഴുക്ക് എന്നിവയിലേക്ക് നയിക്കുന്നു. പഴുത്ത പപ്പായയുടെ മണം ചിലർക്ക് അരോചകമായും തോന്നിയേക്കാം. ഇത്തരത്തിൽപ്പെട്ട ആളുകളും പപ്പായ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതുകൂടാതെ വൃക്കയിൽ കല്ലുള്ള ആളുകൾ, പപ്പായയിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. പോഷക സമ്പന്നമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. എന്നാൽ കിഡ്നി സ്റ്റോൺ പ്രശ്നമുള്ള ആളുകൾ ഈ പോഷകത്തിന്റെ അമിത ഉപഭോഗം അവരുടെ രോഗാവസ്ഥ വഷളാക്കും. വിറ്റാമിൻ സി അമിതമായി കഴിക്കുന്നത് കാൽസ്യം ഓക്സലേറ്റ് വൃക്കയിലെ കല്ലുകൾ രൂപപ്പെടുന്നതിന് കാരണമാകും. ഇത് കല്ലിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയും മൂത്രത്തിലൂടെ കടന്നുപോകാൻ പ്രയാസമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ വൃക്കയിൽ കല്ല് ഉള്ള ആളുകൾ പപ്പായ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതുപോലെ തന്നെ ഹൈപ്പോ ഗ്ലൈസീമിയ ഉള്ള ആളുകൾ, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പപ്പായ പ്രമേഹമുള്ളവർക്ക് പ്രിയപ്പെട്ട പഴമാണ്. എന്നാൽ താഴ്ന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പോ ഗ്ലൈസീമിയയുടെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതൊരു മികച്ച ഓപ്ഷൻ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഈ മധുരമുള്ള പഴത്തിന് ആന്റി ഹൈപ്പോ ഗ്ലൈസമിക് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന ഫലങ്ങൾ ഉള്ളതാണ് ഇതിന് കാരണം. ആശയക്കുഴപ്പം, വിറയൽ, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന
ഹൈപ്പോഗ്ലൈസീമിയ ബാധിച്ചവരിൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അപകടകരമായ നിലയിലേക്ക് ഉയർത്തും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവരും പപ്പായ ഒഴിവാക്കുക. മറ്റൊരു കൂട്ടർ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരാണ്. ശരീരത്തിൽ ആവശ്യമായ തൈറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. വളർച്ച, സെൽ റിപ്പയർ, മെറ്റബോളിസം എന്നിവ നിയന്ത്രിക്കാൻ തൈറോയിഡ് ഹോർമോണുകൾ സഹായിക്കുന്നു. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ പപ്പായ മോശമായി സ്വാധീനം ചെലുത്തുന്നു. അതിനാൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ പപ്പായ കഴിക്കുന്നത് ഒഴിവാക്കണം. വയറിളക്കമുള്ള ആളുകൾക്ക് പപ്പായ ഒരു മികച്ച പോഷകവും നാരുകളുടെ സമ്പന്നമായ ഉറവിടവുമാണ്. ഇത് ദഹന നാളത്തിന്റെ ആരോഗ്യത്തിന് അത്യുത്തമവുമാണ്. എന്നിരുന്നാലും അധിക പോഷകവും നാരുകളും ആമാശയത്തെ പ്രതികൂലമായി ബാധിക്കും. കൂടാതെ മലബന്ധം, ദഹനക്കേട് തുടങ്ങിയ വയറ്റിലെ പ്രശ്നങ്ങൾ ചികിത്സിക്കുന്നതിന് പകരം ഇത് വയറിളക്കത്തിന് ഇടയാക്കുകയും ചെയ്യും. ഇതുകൂടാതെ പ്രത്യുൽപാദനം, സ്ത്രീകൾക്ക് അറിയപ്പെടുന്ന പ്രകൃതിദത്ത ഗർഭനിരോധന മാർഗമാണ് പപ്പായ. എന്നിരുന്നാലും പുരുഷന്മാരിലും പപ്പായ ചില ഗർഭനിരോധന പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് പപ്പായ വിത്തുകൾക്ക് ബീജനാശിനി ഗുണങ്ങൾ ഉണ്ടെന്ന് ഒരു പഠനം തെളിയിച്ചിട്ടുണ്ട്. ഇത് അമിത അളവിൽ കഴിച്ചാൽ ബീജത്തിന്റെ ചലനശേഷിയും ഗുണനിലവാരവും കുറയ്ക്കും. പുരുഷന്മാരിലെ ബീജങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഇതിന് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞ രോഗമുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ അവസ്ഥകളിൽ പപ്പായ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് ഈ വീഡിയോയിൽ കൂടി സൂചിപ്പിച്ചത്. ഈ വീഡിയോയിൽ കൂടി പറയുന്ന ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക്